നമസ്കാരം ഹരിങ്ങേട്ടാ. ഏതാണ്ട് 33 വർഷത്തെ സിനിമ അനുഭവങ്ങൾ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല ചിത്രങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ എല്ലാം നല്ല സിനിമകൾക്ക് കലാസംവിധാനം നിർവഹിച്ച ഗംഗൻ തലവിൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഞാൻ ഈ സമൂഹ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ഇത്രയും നാളത്തെ മലയാള സിനിമയിലെ ആ അനുഭവങ്ങളും നല്ല കാര്യം. അതായത് നമ്മൾ സിനിമയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സിനിമ കണ്ട് സിനിമയിലാകണം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾക്ക് അടുത്ത് പരിചയമുള്ള ആരെങ്കിലും നമ്മൾ ഇത് ചെയ്യണം വേണ്ടേ? അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എത്തിപ്പെടുക. ഇത് ഞാൻ ആ സമയത്ത് കാണും സിനിമ എന്നല്ലാതെ. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ സിനിമ കണ്ടിട്ട് വന്നിട്ട് കഥ പറയുമായിരുന്നു. ആ കഥ കേട്ട് ഞാനൊരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനൊരു ദിവസം ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയി. അത് തന്നെ വലിയൊരു കഥയാണ്. കാരണം കണ്ണൂർ എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള കുഗ്രാമമാണ് തലവിൽ എന്ന് പറയുന്ന ഗ്രാമം. ഞാനിത് 35 വർഷം മുമ്പേ ഞാൻ ഗംഗൻ തലവിൽ എന്ന് പറഞ്ഞിട്ട് തലവിലിൻ്റെ പേര് എൻ്റെ കൂടെ സ്വീകരിച്ച ഒരാളാണ് ഞാനത്. ഗ്രാമത്തോടുള്ള ആ ഒരു അവിടെ നിന്നാണ് നമ്മൾ വരവ്. അതിന് ഭയങ്കര പ്രസക്തിയുണ്ട്. ഞാനത് കണക്കാക്കിയിട്ടാണ് ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോ അവിടെ നിന്നൊരു സിനിമ എന്നൊക്കെയുള്ള കൺസെപ്റ്റിലാണ് ഞാൻ തുടങ്ങി വെച്ചത്. എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ചെറുപ്പം മുതലേ എന്തെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും? അതെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാൻ, അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വരുന്ന സമയം എനിക്ക് അങ്ങനത്തെ ഒരു ഇതും എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയതാകെയുള്ള ഏട്ടൻ വരച്ച് കാണിക്കുന്ന ഒരു റാ വരച്ച് തല വരയ്ക്കുന്ന മാതിരിയുള്ള ചിത്രങ്ങൾ അല്ല, അങ്ങനെ വരച്ച് കാണിക്കും. പിന്നെ ഇങ്ങനെ ബുക്കിൻ്റെ സൈഡിലൊക്കെ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ച്, പിന്നെ ഞാൻ വരച്ചതെന്ന് പറഞ്ഞാൽ ഗണപതി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതായിട്ട് കിറുക്കി കിറുക്കി വരയ്ക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ ബുക്കിൻ്റെ അത്രയും നമുക്ക് വരയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവിടുന്ന് എങ്ങനെയാണ് ഈ കലാസംവിധായകൻ എന്ന് പറയുന്നത്? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കലാസംവിധായകൻ എന്ന് പറയുന്ന കൺസെപ്റ്റോ അതിനെക്കുറിച്ചോ എനിക്ക് യാതൊരു പിടിയും ഇല്ലായിരുന്നു. വരയാണ്. നമ്മൾ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ മുതലാണ് എനിക്ക് ആ വരയോടുള്ള ഒരു ഇത്. എനിക്ക് വരയ്ക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന, അതിന് പ്രൈസ് കിട്ടുന്നൊക്കെ അറിയുന്നത് 6ാം ക്ലാസ്സിലെത്തുമ്പോൾ. അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഡ്രോയിങ് മാഷ് അങ്ങനെയുള്ള സാധനം ഈ 5ാം ക്ലാസ് വരെ ഇല്ല. ഇപ്പോൾ കാലഘട്ടത്തിൽ കലാപരമായിട്ടുള്ള ആ വരയും കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞെങ്ങനെയാണ് ഈ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്തൊക്കെ ഈ പഞ്ചായത്ത് ലെവലുകളിലൊക്കെ നമ്മുടെ ഈ പാർട്ടി പ്രവർത്തനം ഇതുള്ളത് കൊണ്ട് അവരുടെ ഈ മത്സരങ്ങളും സാധനങ്ങളും ഗാനമേള അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്ന അതിനകത്തൊക്കെ പങ്കെടുക്കുക. പഞ്ചായത്ത് ലെവലിലൊക്കെ പങ്കെടുത്ത് ഞാൻ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ മത്സരത്തിൽ പോയതാണ്. മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട്. ഞാൻ മേക്കപ്പ് മാനായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ദേവസ്വ ചേട്ടൻ്റെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എം ദേവസ്വയുടെ കൂടെ. ഞാൻ ചെയ്യാത്ത മേഖല ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ഫോട്ടോഗ്രാഫി, മേക്കപ്പിൽ സ്പെഷ്യലി കരിമമ്മോഹനൊക്കെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ എഫക്റ്റുകളൊക്കെ ചെയ്ത് കാണിക്കും ഞാൻ. ഈ റബ്ബർ സൊല്യൂഷൻ ഉപയോഗിച്ച് പൊള്ളിയ സാധനങ്ങളൊക്കെ ഞാൻ കളർ ചെയ്ത് കാണുമ്പോൾ പുള്ളി ഇതെങ്ങനെ പറ്റിയടാന്ന് ചോദിക്കും. പിന്നെയാണ് അത് പുള്ളി മേക്കപ്പാണെന്നുള്ള ലൈനിൽ തിരിച്ചറിയുക. അങ്ങനെ പറ്റിക്കും ഒരുപാട് സാധനങ്ങൾ ചെയ്ത്. അങ്ങനെ ട്രിക്ക് വർക്കുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരമായി നമ്മൾ ഭയങ്കരമായിട്ട് ആരാധനയോടുകൂടി കാണുന്ന മേനോൻ സാറായാലും ബാലേട്ടനായാലും ആർ കെ ഉള്ള സാബസുറലിൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോയിരുന്ന വെച്ചാൽ എനിക്ക് കുടുംബ പ്രാരാബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് കാശ് കിട്ടുമ്പോൾ മറ്റൊരാൾ ശമ്പളം കുറച്ച് തരുമ്പം നമ്മളവിടെ പോയി വർക്ക് ചെയ്യില്ലല്ലോ. ആ ഒരൊറ്റ പ്രശ്നത്തിൽ മാത്രം ഞാൻ പോകാതെ. അപ്പോൾ ഇവന്മാർ പറഞ്ഞാൽ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും, നീ അതുകൊണ്ടാണ് നീ വരാത്തതെന്നൊക്കെ പറയുക എന്നോട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം എനിക്കൊരു മാസം വാടക കൊടുക്കാൻ പോലും തികയുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് പണിയെടുക്കുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ അന്ന് ഏറ്റവും കൂടിയ ശമ്പളം 15 രൂപയാണ്. ഏറ്റവും കൂടി ഞാനാ നാട്ടിൽ ഇത് ചെയ്തിട്ട് അത് ചുമര് പെയിൻറ്റിങ് ചെയ്യും, വലിയ ഹോർഡിങ്ങൊക്കെ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് പെരുമ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജലജേനയൊക്കെ അന്നത്തെ കാലത്ത് വരച്ച് രാഗൻ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ പരസ്യം എഴുതുമ്പം കട്ടലാണ് പിള്ളേർ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ആദ്യം കാണുന്നതാണല്ലോ ഇങ്ങനെ ഒരു സംഭവമൊക്കെ. ഭയങ്കര രസമാണ് അത്. അതിൽ അതൊക്കെ കണ്ടുവന്ന ആളാണ് നമ്മുടെ സജി ഡൊമിനിക്ക്. സജി ഡൊമിനിക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത്. തറവാടെന്ന് പറഞ്ഞ പടത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ വീണ്ടും ഒന്ന് കണ്ട്. അടുത്ത പടം ഏതാണ്?
അതിൻ്റെ സെറ്റിൽ ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഇത് ഞാൻ അങ്ങനെ ഒരു സിനിമയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ, എനിക്ക് ഇതുമാതിരി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതും അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഈ സ്റ്റുഡിയോ അതാ എനിക്ക് അത് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ അഡ്വർടൈസിങ്ങിലായതുകൊണ്ട് എല്ലാ സ്റ്റുഡിയോയിലും കയറി എനിക്ക് വർക്ക് ചെയ്യാം. പക്ഷേ സിനിമ ചെയ്യണമെങ്കിൽ യൂണിയൻ കാർഡ് വേണം. തമിഴ്നാട്ടിലാണെങ്കിൽ കാശ് 25,000 രൂപ കൊടുക്കാണ്ട് ഈ നമ്മുടെ മലയാള സിനിമയ്ക്ക് 5,000-10,000 രൂപ ഒരു അസോസിയേറ്റിന് കിട്ടുന്ന കാശ് 1,500 രൂപയാണെന്ന് ഏറ്റവും കൂടിയ കാശ്. അതൊക്കെ കിട്ടിയിട്ട് ഈ 2-3 മാസം പണിയെടുത്ത് എന്താവാനാണ് അവിടെ ഇത് ചെയ്യുക, ഒന്നും കിട്ടില്ല കാശ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ സിനിമ വേണ്ട നമുക്ക്. ഞാൻ സാബുവിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റ്, അത് അതായത് നമ്മൾ അവരുടെ കമേഴ്സ്യൽ ആർട്സ് എന്ന് പറയുക, അവർ അങ്ങനെയാണ് പറയുക. കമേഴ്സ്യൽ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് കമേഴ്സ്യൽ എന്ന് പറയേണ്ടത്. അത് ഭയങ്കര ഗ്രേഡ് കൂടിയ കമേഴ്സ്യൽ ആർട്ടിസ്റ്റ് എന്ന അങ്ങനത്തെ സ്റ്റുഡിയോ അതാണത്. അവിടെ അവരുടെ എല്ലാ വർക്കും ചെയ്യും സിനിമയുടെ അടക്കം ചെയ്യുന്ന വർക്കാണ്. എന്ത് പിന്നെ മിനിയേച്ചറുകൾ ഉണ്ടാക്കും, അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയർ ആണ് നമ്മുടെ സാബുവിൻ്റെ അച്ഛൻ ശ്രീലങ്കയിൽ. ശ്രീലങ്കയിൽ ഞാൻ ഒരുപാട് നല്ല ബന്ധമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നൊരു എൻ്റെ ഒരു അച്ഛൻ്റെ സാധനമാണല്ലോ സാബുവിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ. അതേമാതിരി മോളും എല്ലാവരും നമ്മൾ അവിടെ മുത്തുരാജ് ബാബയൊക്കെ അവിടെ വർക്ക് ചെയ്ത ആളാണ് ആദ്യകാലത്ത്. ഞാനൊക്കെ അവിടെ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന സമയം ബാബ അവിടെ വന്ന് തുടങ്ങിയ സമയമാണ്. പിന്നെ അവരൊക്കെ സിനിമയിലേക്ക് വരുന്നു. പിന്നെ ഞാനും മുത്തുരാജ് വരുന്ന മലയാള സിനിമയ്ക്ക് എൻ്റെ കൂടെ വരുന്നതും ഫാബിയുടെ വർക്കിനാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അമ്മുനെ അവിടെ കൊണ്ടാക്കിയ സമയം അത്. 1 മാസം ഇങ്ങനെ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ, പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെയ്ത ഫാബിയുടെ മോൾഡായിരുന്നു കറക്റ്റായത്. അവിടെ 2-3 ആൾക്കാർ സ്കെച്ച് ചെയ്താ. അപ്പോൾ ഈ ഫാബിക്ക് വേണ്ടുന്ന സ്കെച്ച് ഞാൻ ചെയ്ത് മോളെടുത്ത സാധനമാണ് കറക്റ്റായത്. അപ്പോൾ ഇത് ചെയ്യാൻ ഞാൻ തന്നെ പോകണം. മദ്രാസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുക വരിക എന്നുള്ള ഇതുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിരുന്നു. അത് നമ്മുടെ വർക്ക് ഫുൾ സെറ്റിന് നമ്മൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത്. ആരാണ് ആർട്ട് ഡയറക്ടർ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് അവിടെ വർക്ക് നടക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അതിന് ഉത്തരം പറയേണ്ടത് അവരാണ്. എന്തുകൊണ്ടാണ് എന്നെ അവോർഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് എന്നെ വീണ്ടും സിനിമയ്ക്ക് വരാത്തത്? അത് ഭയങ്കരമായിട്ട് അവോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞാൻ പറയുന്നത് നമ്മൾ വിനയേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏട്ടനാണ്. അങ്ങോരെ ഞാൻ ഭയങ്കരമായ ഡയറക്ടറായിട്ടൊന്നുമല്ല ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു ഏട്ടനാണ്. അപ്പോൾ പുള്ളി മദ്രാസിൽ വന്ന് സിനിമ ചെയ്യാൻ വരുന്നത് കണ്ണൂരായിട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ള കെ കെ ഗരുദാസും വിനയേട്ടനും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ബന്ധമുണ്ട്. എന്നിട്ട് ഞാൻ വിനയേട്ടൻ്റെ പടമൊന്നും ചെയ്യാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് അല്ല എന്നെ വിളിച്ച് ആകാശ കിങ്കൊക്കെയായിരുന്നു എന്നോട് വിളിക്കുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഏതൊരു പടം കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല അകഴിഞ്ഞ് ഞാൻ 2 പടം ചെയ്തല്ലോ, മനോഹരമായ 2 പടം ചെയ്തു ഞാൻ. അത് പ്രണയനിലാവ് എന്നൊക്കെ പറയുന്ന ഈ വാർദ്ധക്യ പുരാണം ചെയ്ത അതേ ലൊക്കേഷനിൽ വേറൊരു ലൊക്കേഷനാക്കി മാറ്റുന്ന വർക്കായിരുന്നു അത്. അത് പ്രണയനിലാവ് ഇൻഡിപെൻഡൻസിലൊക്കെ നമ്മൾ ഒരു മത്സരമായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കാണിച്ചു. ഒറ്റ അപ്പോൾ നാളെ രാവിലെ അവിടെ ഭയങ്കര കാൽക്കുലേഷൻ കുറവാണ്. കാരണം വെച്ചാൽ നാളെയാണ് പിന്നെ ഡാൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ, ഡാൻസ് മാസ്റ്റർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല ചിലപ്പോൾ നാളെയാണ് മറ്റന്നാളാണ് വരുന്നതെന്നുള്ളത്. അവരുടെ ഡേറ്റ് നോക്കിയിട്ടൊക്കെ വരുന്ന സമയമുണ്ട്. അപ്പോൾ ഖുഷ്ബുവിൻ്റെ ഡേറ്റ് നോക്കണം, അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഡേറ്റ് നോക്കിയിട്ട് വേണം അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ട്രീറ്റ് മുഴുവൻ, ആ നല്ലൊരു പാട്ടുണ്ട് നന്ദലാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, ആ സ്ട്രീറ്റ് മുഴുവൻ ഇന്ന് രാവിലെ തുടങ്ങി നാളെ രാവിലെ ഷൂട്ടാണ്. ഇന്ന് രാവിലെ ഞാൻ വർക്ക് തുടങ്ങി അവിടെ. ഈ തുടങ്ങി ആ സ്ട്രീറ്റ് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടാണ് ആ അമ്പലം സ്ട്രീറ്റിലെ പല വീടുകളൊക്കെ ആ സെറ്റപ്പ് ചെയ്യുന്നത്. അത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ മാജിക്കുകളുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. അതേമാതിരി തന്നെയാണ് എനിക്ക് ഉണ്ണിയാർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു പടം വേറെ വന്നായിരുന്നു. ഞാനത് ചെയ്യാൻ താല്പര്യപ്പെട്ടല്ല, പക്ഷേ വർക്ക് കേരളത്തിൻ്റെ വർക്ക് കളരി അത് സാധനം വെച്ചിട്ട് അവിടെ നിന്ന് ആർട്ട് ഡയറക്ടറെ കൊണ്ടുവന്നില്ല. ഇവിടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരുപ്പതി സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്, പുള്ളി അന്വേഷിച്ചു വന്നാണ്. ആ ഞാനാണ് ആ ഭാഗം ചെയ്തു കൊടുത്തത്. നല്ല പാട്ടുകളും നരസിംഹ എന്ന് പറഞ്ഞ വിജയകാന്ത് ഹീറോ ആയ പടം. ഇതൊന്നും ഇല്ലല്ലോ.
ഒന്നും ഇല്ലല്ലോ നമുക്ക് അറിയാവുന്ന. അതിനുശേഷം എറണാകുളത്തിനുള്ള മാറ്റം എന്തോരം വലിയ ബിൽഡിങ്ങുകൾ. അപ്പുള്ള സ്റ്റീവിയുടെ ഈ പ്രോഗ്രാം ഇത്രയും നേരം കണ്ട് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. അതാണ് ഞാൻ പറയേണ്ടത്, കാരണം വെച്ചാൽ സഹിച്ചല്ലോ.